ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. എച്ച് പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. നമ്മളുടെ കോമൺ പ്രിലിമിനറി എക്സാമിനേഷന് 10th പ്രിലിംസിൻ്റെ 6 സ്റ്റേജ് നടത്തിയതിൽ 5-ാമത്തെയും 6-ാമത്തെയും സ്റ്റേജസിൻ്റെ ഫൈനൽ ആൻസർക്ക് ഇപ്പോൾ കേരള പി എസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 5-ാമത്തെ സ്റ്റേജിലാണ്. 6-ാമത്തെ സ്റ്റേജിൽ ഞാൻ അടുത്തുതന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആൻസർക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് എത്രയെന്നുള്ള താഴെന്ന് പറയണം. അതിൻ്റെ കൂടെ തന്നെ ഇതിലിപ്പോൾ അത്യാവശ്യം 60-ൻ്റെ മുകളിലൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോളൂ. നിങ്ങൾക്ക് നമുക്ക് പറയാൻ പറ്റില്ല എത്രയായിരിക്കും മാർക്ക് എന്നുള്ളത്. കാരണം ഫസ്റ്റ് ടൈം പ്രിലിംസ് നടക്കുന്ന സമയത്ത് ആർക്കും അറിയില്ല എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരെ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് എല്ലാവരും എക്സാം ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ കേസ് അതല്ല. കഴിഞ്ഞ തവണത്തെ 2021 മുതൽ ഒത്തിരി എക്സാംസുകളൊക്കെ നടന്നതുകൊണ്ട് തന്നെ അതൊക്കെ വെച്ച് പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കും ഭൂരിഭാഗമുള്ള ആളുകളും. പിന്നെ കഴിഞ്ഞ തവണയുള്ള എക്സാമിനേഷൻസിലൊക്കെ മെയിൻ ലിസ്റ്റിലൊക്കെ പോയിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു എക്സാമിനേഷൻസ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു കട്ട് ഓഫ് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു 60-ൻ്റെ മുകളിലൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ പഠിച്ചോളൂ. ചിലപ്പോൾ അതിനേക്കാൾ മാർക്ക് കുറയണമെങ്കിൽ കുറയട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഞാൻ 60 കട്ട് ഓഫ് ആയിട്ട് പറയുന്നില്ല, പക്ഷേ നിങ്ങൾ പഠിക്കുക. എന്തായാലും ഇതല്ലെങ്കിൽ മറ്റൊരു എക്സാമിനേഷൻ നമ്മൾക്ക് വരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് പഠിക്കുന്നത് ഇതിനല്ലെങ്കിൽ നമുക്ക് വേറെ ഇതിനെങ്കിലായിരിക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുക. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പഠനത്തിൽ പിന്നോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോവുക. നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് യൂസ്ഫുൾ ആയില്ലെങ്കിൽ അതിനേക്കാളും ചിലപ്പോൾ നല്ലൊരു പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷനിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ളൊരു സാധ്യത. അതും കൂടി മനസ്സിൽ വെച്ചായിരിക്കാം. ഇതിൽ 6 ഡിലീഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ആ 5th സ്റ്റേജിലുള്ള ആളുകൾക്ക് 6 ഡിലീഷൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.